നമ്മൾ എന്തിനാണ് ദൈവവചനം പഠിക്കുന്നത് അല്ലെങ്കിൽ കൺവെൻഷൻ ക്രമീകരിക്കുന്നത്? രണ്ട് ഉദ്ദേശങ്ങളുണ്ട് പ്രധാനമായും. ഒന്ന്, ദൈവവചനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ നൊമ്പരങ്ങളിൽ നമുക്കൊരാശ്വാസമാണ് ദൈവവചനം. എന്നാൽ അതുമാത്രമാണോ ദൈവവചനം പഠിക്കുന്നതിൻ്റെയും പ്രസംഗം കേൾക്കുന്നതിൻ്റെയും ഉദ്ദേശ്യം? തീർച്ചയായും നമ്മുടെ സങ്കടങ്ങളിൽ നമുക്കൊരാശ്വാസമാവണം, നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് തുണയാവണം. എന്നാൽ അതുമാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തെ മനസ്സിലാക്കാനുള്ള ഒരു കണ്ണാടി കൂടെയാണ് വേദപുസ്തകം. അതും വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശ്യങ്ങളിൽ ഒന്നാണ് എന്ന് നാം മറന്നു പോകരുത്. അല്ലെങ്കിൽ കേവലം സ്വാർത്ഥപരമായി പോവും നമ്മുടെ വേദപുസ്തകത്തോടുള്ള സ്നേഹവും അത് വായിക്കുന്നതിനുള്ള നമ്മുടെ ഉത്സാഹവും. ഇന്ന് ഞാൻ വേദപുസ്തക ധ്യാനത്തിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലം അതിനെ മനസ്സിലാക്കാൻ, അതിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയാൻ വേദപുസ്തകം നമ്മെ എങ്ങനെയാണ് സഹായിക്കുന്നത്. അതിന് സഹായകരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒരു പഴയ നിയമ വേദഭാഗമാണ്. ഇത് കേൾക്കാത്തവരോ വായിക്കാത്തവരോ ആരും ഇവിടെ ഉണ്ടാവില്ല. അത്ര പരിചയമുള്ള ഒരു ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അത് തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്നും പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണ്മാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു,
ഞാൻ തിന്നുപോയി എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ വചനം ധ്യാനിപ്പാനും അത് വിനയപൂർവം ജീവിതത്തിൽ സ്വീകരിപ്പാനും അതനുസരിപ്പാനും അനുസരിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം പ്രാപിപ്പാനും ചേർന്നു വന്ന ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവേ, ഈ മഹാമാരിയുടെ കാലത്ത് ഞങ്ങൾക്ക് ഇത്രയും പേർക്കെങ്കിലും സന്തോഷത്തോടെ സൗഖ്യത്തോടെ തിരുവചനം കേൾപ്പാൻ അവസരം തന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ശാരീരികമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അച്ഛന്മാർക്കായും അവരുടെ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വചനത്തെയും ഞങ്ങളെയും നിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഈ കാലത്തെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അധികം ആലോചിക്കാതെ തന്നെ നിങ്ങൾ പറയും, അച്ഛാ ഇത് അന്ത്യകാലമാണ്. ചിലർ പറയും ഇത് കഷ്ടകാലമാണ്. അല്പം കൂടെ ഒരു പുരാണങ്ങളെ കുറിച്ചൊക്കെ ഗ്രാഹ്യമുള്ളവരാണെങ്കിൽ അവർ പറയും ഇത് കലികാലമാണ്. ഇനി പഴഞ്ചൊല്ലിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ പറയും ഇത് വേലി വിളവ് തിന്നുന്ന കാലമാണ്. ഇതെല്ലാം ഈ കാലത്തെ വിശേഷിപ്പിക്കാനും നിർവചിക്കാനും നമുക്ക് സഹായിക്കുന്ന പ്രയോഗങ്ങളാണ്. എന്നാൽ ഒരല്പം കൂടെ ഒരു സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, പ്രത്യേകിച്ച് പെരുമ്പടവം ശ്രീധരനെ പോലെയുള്ള അനുഗ്രഹീത എഴുത്തുകാർ പറയും, ഇത് മഴയ്ക്ക് തീപിടിക്കുന്ന കാലമാണ്. നമ്മുടെ എം തോമസ് മാത്യു സാറിനോട് ചോദിച്ചാൽ പറയും ഇത് ആസക്തികളുടെ ഉത്സവകാലമാണ്. അദ്ദേഹത്തോട് ഒന്നുകൂടെ ചോദിച്ചാൽ അദ്ദേഹം പറയും ഇത് കഴുകന്മാർ വല്ലാതെ താണു പറക്കുന്ന കാലമാണ്. ഇതെല്ലാം ഈ കാലത്തെ വിശേഷിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കുകളും പ്രയോഗങ്ങളുമാണ്. എന്നാൽ കുറച്ചുകൂടെ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെയും കാലത്തിന്റെയും പ്രത്യേകതകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു പ്രത്യേക വാക്ക് മറ്റേത് കാലത്തേക്കാളും ഈ കാലത്തിന് യോജിക്കും. അത് സത്യാനന്തരകാലം എന്നാണ്. നിങ്ങളിൽ എത്ര പേർ ഈ വാക്ക് കേട്ടിട്ടുണ്ടെന്നോ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെന്നോ എനിക്ക് നിശ്ചയം പോരാ. എന്നാൽ ഈ വാക്ക് നമ്മൾ അറിയണം. കാരണം ഇന്ന് ഈ വേദഭാഗത്തെ സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകതകൾ വെച്ച് വ്യാഖ്യാനിക്കാനും പങ്കുവെക്കുവാനുമാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. എന്താണ് സത്യാനന്തരകാലം? ദി ഏജ് ഓഫ് പോസ്റ്റ് ട്രൂത്ത്. ഈ വാക്കിന്റെ ഒരു ക്ലിഷ്ടത കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തരുത്. ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ ഞാൻ ഇതൊന്ന് ആദ്യമൊന്ന് വിശദീകരിക്കാം. എന്താണ് ഈ കാലത്തെ സത്യാനന്തരകാലമെന്ന് ആളുകൾ വിളിക്കുന്നത്?
കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. കട്ടിയുള്ള പ്രയോഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഈ വാക്ക് കടന്നുകൂടിയത്. അതായത് കഴിഞ്ഞ 5 ഇത് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഭാഗമാണ്. പോസ്റ്റ് ട്രൂത്ത്. റാൽഫ് കേസ് എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് ഈ വാക്ക് ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഞാൻ ആദ്യം 1-2 അന്താരാഷ്ട്ര സംഭവങ്ങൾ പറയാം, അതിനുശേഷം നമ്മുടെ നാട്ടിലെ സംഭവം പറയാം, അതിനുശേഷം എനിക്ക് നേരിട്ട് പരിചയമുള്ള 2 പറയാം. എല്ലാം അധിക സമയമൊന്നും എടുക്കില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ് നാം ജീവിക്കുന്ന ഈ 2021 സത്യാനന്തര കാലം എന്ന് വിളിക്കുന്നത്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വേദഭാഗം ഈ സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകതകൾ എന്തെന്ന് നമ്മോട് പറയും. ഈ സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകതകൾ അറിയണമെങ്കിൽ ഒരു അന്തർദേശീയ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങളിൽ ചിലരൊക്കെ ഗൾഫിൽ ജോലി ചെയ്തവരും ജീവിച്ചവരുമാണ്. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. അന്ന് അവർ അതിന് പറഞ്ഞ ഒരു പ്രധാന കാരണം, അവരുടെ കയ്യിൽ രാസായുധമുണ്ട്. അങ്ങനെ സദ്ദാം ഹുസൈനെ പോലെ ഒരു ഏകാധിപതി ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോന്ന രാസായുധം കൈവശം വയ്ക്കുന്നത് ലോകത്തിന്റെ ഭാവിക്ക് ദോഷമാണ്. അതുകൊണ്ട് ഏത് വിധേനയും സദ്ദാം ഹുസൈനെ കൊല്ലണം, അല്ലെങ്കിൽ അത് നശിപ്പിക്കണം. അപ്പോൾ അന്ന് ഐക്യരാഷ്ട്ര, അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഇറാഖ് മുഴുവൻ അരിച്ചു പെറുക്കി പരിശോധന നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറാഖിൽ രാസായുധമുണ്ട്. അപ്പൊ ലോകം മുഴുവൻ പറഞ്ഞു, അപകടമാണ്, എല്ലാവരും, മിക്കവാറും എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖിനെ ആക്രമിച്ചതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവസാനം ആക്രമിച്ചു, സദ്ദാം ഹുസൈനെ വധിച്ചു. അവസാനം നമ്മളോട് പറയാണ്, അവിടെ രാസായുധമില്ല. അപ്പൊ നമ്മൾ ആരായി? അപ്പൊ ലോകത്തെ മുഴുവൻ അവർ വിശ്വസിപ്പിച്ചു. കാരണം പറയുന്നത് സാധാരണക്കാരല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇറാഖ് അരിച്ചു പെറുക്കി ലോകത്തോട് പറഞ്ഞു രാസായുധമുണ്ട്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ അത് വിശ്വസിച്ചു. അസത്യത്തെക്കാൾ സത്യത്തിന് വിശ്വസനീയത കുറയുകയാണ് എന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സത്യവും അസത്യവും കേട്ടാൽ നമുക്ക് കൂടുതൽ വിശ്വസനീയമായി തോന്നുന്നത് അസത്യമാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ സത്യവും അസത്യവും കേട്ടാൽ മനുഷ്യർക്ക് ഒരു സംശയമൊക്കെ തോന്നും. ഇപ്പൊ ഒരു സംശയവുമില്ല, ഇത് രണ്ടും കേട്ടാൽ അസത്യമാണ് കൂടുതൽ സത്യമെന്ന് നമുക്ക് തോന്നും. അസത്യത്തിന്റെ വിശ്വസനീയത സത്യത്തെക്കാൾ കൂടുന്നു എന്നതാണ് സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത. ഇനി ഓരോ ഉദാഹരണങ്ങൾ പറയുമ്പോൾ 100 ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ ലോകത്തെ മുഴുവൻ രാസായുധം എന്ന് പറഞ്ഞ ഒരു കെട്ടുകഥയുണ്ടാക്കി പറ്റിച്ചു. അപ്പോൾ വിദഗ്ധന്മാരുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്ക് ഇറാഖിലെ കാര്യമൊക്കെ വിടാം, അച്ഛൻ നാട്ടിലെ കാര്യം വല്ലതും പറ, നാട്ടിലെ പറയാം.
കോളേജിൽ പഠിക്കുന്ന കാലത്ത് മനോരമ പത്രം അല്ലെങ്കിൽ അന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു ചാരക്കേസ്. അത് കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കാത്ത ഒരു മലയാളിയും അന്ന് ഈ നാട്ടിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം അത്ര വസ്തുനിഷ്ഠമായി പറയുന്നു, മാലിയിൽ നിന്നും രണ്ടു പേർ ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യം മുഴുവൻ ചോർത്തി, നമ്മളെ എല്ലാം വിശ്വസിപ്പിച്ചു, അവസാനം ആ കുടുംബം വഴിയാധാരമായി, നാണം കെട്ട് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ നശിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം പറയുന്നു അതിലൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് വ്യക്തികളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ നാശത്തിലേക്ക് നയിക്കുന്നത് യുദ്ധങ്ങളല്ല, യുദ്ധങ്ങൾക്ക് കാരണമായി പറയുന്ന ചില സത്യങ്ങളാണ്. ആ സത്യം അസത്യമാണെന്ന് നമ്മൾ അറിയുമ്പോഴേക്കും നാശവും നഷ്ടവും സംഭവിച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് സത്യാനന്തര കാലം എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇത് ഇതിനകത്ത് വലിയ കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഏറ്റവും അവസാനം 2G സ്പെക്ട്രം അഴിമതി, വിനോദ് റായി കൊറേ പൂജ്യമിട്ടിട്ട് പറഞ്ഞു താണ്ട് നിരുപം റാവത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇതിന്റെ മുഴുവൻ കുഴപ്പമുണ്ടാക്കി. രണ്ടു മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മൾ ആരായി? ലോകത്തിന്റെയും രാജ്യത്തിന്റെയും തലവരെ വരെ മാറ്റുന്നത് ഇത്തരം ചില വിശ്വസനീയതയുള്ള അസത്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മെ വിശ്വസിപ്പിച്ചിരുന്നത് ആരാണ്? നാം എന്ത് വിശ്വസിക്കണമെന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് തീരുമാനിക്കുന്നു. നാം വിശ്വസിച്ചത് കള്ളമായിരുന്നുവെന്നും നമ്മോട് പറഞ്ഞത് അസത്യമായിരുന്നുവെന്നും നാം അറിയുമ്പോഴേക്കും നാശവും നഷ്ടവും സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞു. നിങ്ങളിൽ എത്ര പേർ ഇന്ത്യയിൽ കാരവാൻ മാസിക വായിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. ഫ്രണ്ട് ലൈൻ മാസിക പോലെയോ കാരവൻ മാസിക പോലെയോ വളരെ നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണുന്ന ഒരു മാസികയാണ്. സംസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല, അപ്പോൾ ആ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകട്ടെ, എന്റെ വിഷയം അതല്ല. ആ ഇലക്ഷനിൽ ഒരു ജയസാധ്യതയും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് 50% കൂടുതൽ സീറ്റ് കിട്ടി. ഇന്ത്യ മുഴുവൻ ഞെട്ടി. ഇതെങ്ങനെ സംഭവിച്ചു? കാരവൻ മാസികയുടെ പത്രപ്രവർത്തകർ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ അവരൊരു കാര്യം ലോകത്തോട് പറഞ്ഞു. ഈ ഇലക്ഷന് ഒരു വർഷം മുൻപ് ആ സംസ്ഥാനത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി 50,000 വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഒന്നും രണ്ടുമല്ല, 50,000 വാട്സാപ്പ് ഗ്രൂപ്പാണ് തുടങ്ങിയത്. ഈ 50,000 വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ ശമ്പളത്തോടെ 50,000 അഡ്മിൻസ് ഉണ്ട്. ഇവരാണ് ആ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളോടും എന്തു വിശ്വസിക്കണം, എന്താണ് സത്യം എന്ന് പറഞ്ഞിരുന്നത്. ഇത് മുഴുവൻ പെയ്ഡ് ന്യൂസുകളാണ്. ആ സംസ്ഥാനത്തിന്റെ ജാതകം മാറ്റിയത് ഈ 50,000 വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഇലക്ഷന് തൊട്ടു മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞു നെഹ്റു ഭഗത് സിംഗിനെ ജയിലിൽ പോയി കണ്ടില്ല. ആ സംസ്ഥാനത്തിന്റെ ഇലക്ഷനിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറി. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി നെഹ്റു ഭഗത് സിംഗിനെ ജയിലിൽ പോയി കണ്ടിരുന്നു, പക്ഷെ അപ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിഞ്ഞു. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നിങ്ങൾക്കൊന്ന്
കണ്ണു തുറന്ന് നിങ്ങൾ ഈ കാലത്തെ ഒന്ന് വായിച്ചാൽ മതി. ഈ കാലത്തിന്റെ പേരാണ് സത്യാനന്തര കാലം. അതുകൊണ്ട് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ചില സങ്കടങ്ങൾ മാറുന്നതിന് മാത്രമാവരുത്. അത് വേണ്ടാന്നോ പ്രാധാന്യമില്ലെന്നോ അല്ല പറഞ്ഞത്. ഈ ജീവിക്കുന്ന കാലത്തിന്റെ ചതിക്കുഴികളെ അറിയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എത്ര സങ്കടകരമാണ്. ഇനി ഒരു രണ്ട് കൊച്ചു എന്റെ രണ്ട് കൊച്ചു ഉദാഹരണങ്ങളോട് പറയാം. ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു പള്ളിയിൽ ഒരു പയ്യൻ അവധി കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അവൻ എനിക്ക് നാട്ടിൽ നിന്ന് ഇച്ചിരി ചക്കയിലുവയൊക്കെ കൊണ്ടു തന്നു. വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നാട്ടിൽ വിശേഷം. അപ്പൊ ഇയാൾക്ക് വലിയ ഒരു 20-21 വയസ്സ് പയ്യനാണ്. ഇവന് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ നാട്ടിൽ പോയിട്ട് സിനിമയൊക്കെ കണ്ടോ? ഓ, ഒന്നും കാണാൻ പറ്റിയില്ല അച്ഛാ. ഞാൻ ചോദിച്ചു എന്തോ പറ്റി, സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെന്തോണ്ട് വർത്താനം? എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇപ്പൊ കേരളത്തിൽ പൃഥ്വിരാജിനെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ ആ പ്രസ്താവന മുഴുവൻ കേൾക്കണം. ഇപ്പോൾ കേരളത്തിൽ പൃഥ്വിരാജിനെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ഈ കേൾക്കുന്നത് അതുപോലെ വിഴുങ്ങാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അതെന്റെ ഒരു പ്രധാന പ്രശ്നവുമാണ്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, കേരളത്തിൽ എത്ര പേരുണ്ട് മോനെ ജനസംഖ്യ? അതെനിക്ക് അറിയത്തില്ല അച്ഛാ. ഞാൻ പറഞ്ഞു 3.5 കോടി ജനങ്ങളുണ്ട്. അപ്പൊ നിന്റെ പ്രസ്താവന എന്താണ്? ഇപ്പോൾ കേരളത്തിൽ ആർക്കും പൃഥ്വിരാജിനെ ഇഷ്ടമല്ല. എത്ര പേരുണ്ട് കേരളത്തിൽ? 3.5 കോടി ജനം. ഞാൻ ചോദിച്ചു, ഈ 3.5 കോടി ജനത്തിൽ നീ എത്ര പേരോട് പൃഥ്വിരാജിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു? ഒരാളോട്. അപ്പൊ നായിക്ക് പറയുന്ന ഡയലോഗൊക്കെ ഇതുപോലെയാണ്. നമ്മുടെ സഭയിൽ ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല, കേരളത്തിൽ ഇഷ്ടമല്ല. ഈ കേരളം എന്ന് പറഞ്ഞ ആരാ? കൂട്ടുകാരനാ? അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഒരഭിപ്രായം വെച്ചിട്ടാണ് അവൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ആർക്കും ഇഷ്ടമല്ല. ഇതുപോലെയാണ് സത്യാനന്തര കാലത്ത് അസത്യം പ്രചരിപ്പിക്കപ്പെടുന്നത്. കേട്ടാൽ നമുക്ക് തോന്നും ഇവൻ 3.5 കോടി ജനങ്ങളോട് നേരിട്ട് ചോദി അഭിപ്രായം ചോദിച്ചിട്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം ഒരിക്കലും തിരിച്ചു ചോദിക്കില്ല അതെങ്ങനാണ് അങ്ങനെ ആവുന്നത്. തിരുവല്ലായ്ക്കടുത്തൊരു പള്ളിയിൽ ഈ കഥയോടെ പറഞ്ഞു നിർത്താം. നിങ്ങൾ വിചാരിക്കും ഇത് പറയാനാണോ ഈ പുള്ളി കോട്ടയത്തു നിന്ന് വന്നത്. കാരണം കുറെ ഏതൊക്കെ തലത്തിലാണ്, അല്ലാതെ ഇറാഖിൽ മാത്രമല്ല സത്യാനന്തര കാലം നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽപക്കത്തൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഈ ഷട്ടർ തുറക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടല്ലേ, മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറക്കുന്ന പോലെ വളരെ പ്രധാനപ്പെട്ടാണ് ഈ കല്യാണം കഴിഞ്ഞാൽ ഷട്ടർ തുറക്കാം. എന്തോ ഒരു ആകാംക്ഷ വന്നത് മുല്ലപ്പെരിയാറിന് അത്രയും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു. ഭയങ്കര ആകാംക്ഷയാണ് ഷട്ടർ തുറക്കുക. അപ്പൊ ഈ ഷട്ടർ തുറക്കാനുള്ള ആ മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കുറച്ചുപേര് കാത്തിരിക്കും. അപ്പൊ ഞങ്ങൾ 4 അച്ഛന്മാർ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പൊ തൊട്ടപ്പുറത്തൊരു 4-5 സഹോദരന്മാർ നിന്ന് ഒരച്ഛൻ അടുത്തിടെ അമേരിക്കയിൽ നിന്ന് വന്ന കാര്യം പറയാം. അപ്പൊ അതിലൊരു അങ്കിൾ പറയാണ്, നിങ്ങൾ അറിഞ്ഞോ ഈയിടെ ഒരച്ഛൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പം 43 കണ്ടെയ്നർ സാധനങ്ങളാണ് കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് കൂടെ ഇന്നോരാ, എന്റെ സാറേ അതിന്റെ അകത്ത് എന്താ 43 അല്ലെങ്കിലേ ഉള്ളൂ സംശയം, സാറിന് എണ്ണം തെറ്റിയതായിരിക്കും. ഇപ്പം വരുന്ന അച്ഛന്മാരെല്ലാം കണ്ടെയ്നർ കണക്കിനാണ് സാധനം. അപ്പൊ ഇതിങ്ങനെ അങ്ങ് ആഘോഷിക്കുക. എനിക്ക് ഒരു കാര്യവും ഉള്ളതല്ല, പക്ഷെ എനിക്ക് ഇതിന്റെ അകത്ത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, അങ്കിളെ ഈ കണ്ടെയ്നർ എന്നതുകൊണ്ട് അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് വലിപ്പം കാണും ഈ കണ്ടെയ്നറിന്? ഒരു കാര്യവും ഉള്ളതല്ല, ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിടുന്ന, പക്ഷെ എനിക്ക് ഈ മണ്ടത്തരം കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാരും ഈ കണ്ടെയ്നർ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പഞ്ചാബിൽ നിന്നും ഹരിയാന എന്നൊക്കെ വലിയ കാറും ഈ ബൈക്കും ഒക്കെ കൊണ്ടിരുന്ന വലിയ കണ്ടെയ്നർ അത്രയും വരുമോ? അത് കാരണം അതിനാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയും. ഈ ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിന് എന്ത് പറയാം? കണ്ടെയ്നർ എന്ന് പറയാം. അപ്പൊ കേൾക്കുന്ന ആളുകൾ വിചാരിച്ചിരുന്നത് അമേരിക്കയുടെ പകുതിയും കൊണ്ട് ഈ അച്ഛൻ വന്നെന്ന. കാരണം 43 കണ്ടെയ്നറാണോ? മനസ്സിലായോ? ചെറിയ സാധനമൊന്നുമല്ല. ഞാൻ ചോദിച്ചു, എന്ത് വലിപ്പം വരും ഈ കണ്ടെയ്നർ? അവസാനം പറഞ്ഞു 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 വന്നപ്പം 43 കാർട്ടൺ സാധനമാണ് കൊണ്ടുവന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ എന്താണ്? അത് കണ്ടെയ്നറായി.
ഈ അവിടെ നിൽക്കുന്ന അഞ്ചു പേരോ ആറു പേരോ അത് കണ്ടെയ്നർ ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എപ്പോ വരെ? കണ്ടെയ്നറിന്റെ വലിപ്പത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് വരെ. ഇങ്ങനെയാണ് മനുഷ്യൻ പറ്റിക്കുന്നത്. ഒരാള് പോലും ഈ കേൾക്കുന്ന കാര്യത്തിന്റെ സത്യം തിരിച്ചു ചോദിക്കാത്തിടത്തോളം കാലം അസത്യത്തിന് സത്യത്തെക്കാൾ വിശ്വസനീയത കൂടും. കാരണം പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരാൾക്കും. ഇനി ഈ വേദഭാഗത്തേക്ക് വരാം. ഞാൻ ഇത്രയും പറഞ്ഞതായ കുറെ കാര്യങ്ങൾ ഈ വേദഭാഗത്തിലോട്ട് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്താൽ സത്യാനന്തര കാലത്തിന്റെ മുഴുവൻ പ്രത്യേകതകളും ഈ വേദഭാഗത്തുണ്ട്. ഒരുപക്ഷെങ്കിൽ ഈ പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തര കാലത്തെ കുറിച്ച് പറയാൻ ഇത്രയും നല്ല ഒരു വേദഭാഗം മറ്റൊന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് ഈ വേദഭാഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇതിന്റെ തുടക്കത്തിൽ പാമ്പ് വന്ന് ഹവ്വായോട് സംസാരിക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, എങ്ങനെയാണ് അസത്യം സത്യമായി മാറുന്നത്, എങ്ങനെയാണ് സത്യത്തേക്കാൾ അസത്യം വിശ്വസിക്കാൻ കൊള്ളാവുന്നതായി തോന്നുന്നത്, എങ്ങനെയാണ് സത്യാനന്തര കാലത്ത് മനുഷ്യൻ കബളിപ്പിക്കപ്പെടുന്നത്. ഇവിടെ പാമ്പ് വന്ന് ഹവ്വായോട് ചോദിക്കുകയാണ്, തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷം അതിന്റെ ഫലം കഴിച്ചു നോക്കിയാൽ എങ്ങനെയിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു സംഭാഷണത്തിലേക്ക് കയറുമ്പോൾ നേരത്തെ ദൈവം ഹവ്വായോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തോട്ടത്തിലുള്ള എല്ലാം നിനക്ക് തിന്നാം ഒന്നൊഴിച്ച്, നടുക്ക് നിൽക്കുന്നതൊഴിച്ച്. അപ്പോൾ ഈ പിശാജ് വന്ന് പാമ്പിന്റെ രൂപത്തിൽ വന്ന പിശാജ് ഹവ്വായോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നറേറ്റീവ് ഉണ്ടാവുകയാണ്. പാമ്പ് പറയുന്നു, ദൈവം പറഞ്ഞത് കള്ളമാണെന്ന് പാമ്പ് പറയുന്നില്ല. പാമ്പ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് തിന്നാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ പാമ്പിന്റെ നറേറ്റീവ്, ഇത് തിന്നുന്ന നാളിൽ നീ കണ്ണു തുറക്കും ദൈവത്തെ പോലെയാവും. അപ്പോൾ ഹവ്വായിയുടെ മുൻപിൽ ഹവ്വായിക്ക് നേരത്തെ അറിയാവുന്ന ദൈവം പറഞ്ഞ ഒരു കാര്യം, ദൈവം പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മറ്റൊരു നറേറ്റീവ്, അതെന്താണ്? മരിക്കുമെന്ന് ദൈവം പറയുന്നു, എന്നാൽ പാമ്പ് പറയുന്നു നീ മരിക്കത്തില്ല, പകരം നീ ആരെ പോലാവും? ദൈവത്തെ പോലാവും. നമ്മൾ ഒരു ഹവ്വായെ ഒരു സാധാരണ മനുഷ്യനായി സങ്കൽപ്പിച്ചാൽ പാമ്പ് ഇങ്ങനെ പറയുമ്പോൾ ന്യായമായും നമുക്കൊരു സംശയം തോന്നാം, ചുമ്മാതല്ല ദൈവം എല്ലാം തിന്നാം, ഇത് മാത്രം തിന്നരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസത്യം പ്രചരിപ്പിക്കുന്നത് മറ്റേത് കള്ളമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നതിനെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന വിധത്തിൽ വേറെ ചില കാര്യം പറഞ്ഞാൽ മതി. ഈ നമുക്ക് ബേസിക്കലി നമുക്കുള്ളൊരു ഒരു ഒന്നുകൂടെ ചോദിച്ചാൽ ഒരു സംശയം വരും. ഇപ്പൊ നിങ്ങൾ വീട് പൂട്ടി ഇങ്ങോട്ട് ഇറങ്ങി, അപ്പൊ ചോദിച്ചു വീട് പൂട്ടിയായിരുന്നോ? പൂട്ടി താഴെ രണ്ടു പ്രാവശ്യം തൂങ്ങി നോക്കിയതാ, അത് പൂട്ടിയതാണോ അല്ലയോ എന്ന് ഒന്നുകൂടെ ചോദിക്കുമ്പം പൂട്ടിയായിരുന്ന ഗ്യാസ് ഓഫ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കരുത് ഒന്നുകൂടെ, ഗ്യാസ് ഓഫ് ചെയ്തതാണ്, ഗ്യാസ് വരുന്നുണ്ടോ എന്ന് മണപ്പിച്ച് നോക്കിയതാണ്. എന്നാലും ഒന്നുകൂടെ ചോദിക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു സംശയമുണ്ട്. അപ്പോൾ പാമ്പ് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഹവ്വായിക്ക് ഒരു സംശയം തോന്നി, കേട്ടാ ഇതെല്ലാം തിന്നാമെന്ന് പറഞ്ഞിട്ടും ഒരെണ്ണം മാത്രം തിന്നരുതെന്ന് പറഞ്ഞിട്ടും
ഇവിടെ പാമ്പ് വന്ന് പറയുന്നു, അത് തിന്നുമ്പോ നീ ദൈവത്തെ പോലാവും. രണ്ട് വ്യത്യസ്തമായ വിവരണങ്ങൾ, ഒരേ മരം, ഒരേ കാഴ്ച, ഒരേ യാഥാർത്ഥ്യം, പക്ഷേ രണ്ട് വിരുദ്ധമായ വിശദീകരണങ്ങൾ. ഈ വിശദീകരണം കേട്ടപ്പോൾ ന്യായമായും ഹവ്വായിക്ക് സംശയം തോന്നിക്കാണും. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തേക്കാൾ പാമ്പിനെ വിശ്വസിക്കാൻ തോന്നി ആർക്ക്? ഹവ്വായിക്ക്. ഇതാണ് സത്യാനന്തരകാലം. നമ്മൾ കരുതുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തെ ചോദ്യം ചെയ്യാതെ തന്നെ, അത് തെറ്റാണെന്ന് പറയാതെ തന്നെ, അത് തെറ്റാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശക്തിയുള്ള മറ്റൊരു വിശദീകരണവുമായി വരും. ദൈവത്തേക്കാൾ പാമ്പിന് വിശ്വാസ്യത കൂടുകയാണ്. ദൈവത്തേക്കാൾ പിശാചു പറയുന്നതാണ് കൂടുതൽ വിശ്വസനീയം. വിശ്വസനീയമായതെല്ലാം വിശ്വസിക്കാവുന്നതാണെന്ന് കരുതരുത്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ കേൾക്കുന്ന കാര്യം വിശ്വസനീയമാണ് എന്നതുകൊണ്ട് അത് വിശ്വസിക്കാവുന്നതാണെന്ന് കരുതരുത്. നിങ്ങൾ കണ്ടതായിരിക്കും, നിങ്ങൾ കേട്ടതായിരിക്കും, പക്ഷേ കണ്ടതും കേട്ടതും സത്യമാകണമെന്നില്ല. അതുകൊണ്ടാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്, സത്യത്തിനും അസത്യത്തിനും ഇടയിലുള്ള അകലം 2.5 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പിന്നെ ഇതെന്തോ സ്കെയിലും കൊണ്ട് നടന്ന് അളന്ന് നോക്കിയോ, 2.5 സെന്റിമീറ്ററാണ്. എന്താണെന്നറിയോ എന്റെ കാര്യം? നിങ്ങൾക്കൊന്ന് പറഞ്ഞു, നിങ്ങൾ എന്തായാലും നാളെ ഇടവതിനൊക്കെ ആഘോഷിക്കൂലേ. സത്യവും അസത്യവും തമ്മിലുള്ള അകലം 2.5 സെന്റിമീറ്ററാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും ഇതുവരെയുള്ള മണ്ടത്തിലൊന്നും പറയാം. ഇപ്പൊ ടോൾസ്റ്റോയ് ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറയാനും പറ്റത്തില്ല അല്ലേ. നമ്മുടെ കണ്ണിനും ചെവിക്കും ഇടയിലുള്ള ദൂരമാണ് 2.5 സെന്റിമീറ്റർ. കാണുന്നതിനും കേൾക്കുന്നതിനും ഇടയിൽ എവിടെയോ ആണ് സത്യം. കാണുന്നതല്ല സത്യം, കേൾക്കുന്നതല്ല സത്യം, ഇതിനിടയിൽ എവിടെയോ ആണ്. നിങ്ങൾ നല്ല ചൂട് കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൽ വെള്ളമുണ്ടെന്ന് കാണും, പക്ഷെ സത്യമാണോ? നമ്മൾ കണ്ടതല്ലേ വെള്ളമുണ്ടെന്ന്. ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പിന്നെ കൂടുതൽ പറയും, കാഴ്ചയെക്കുറിച്ചും രുചിയെക്കുറിച്ചും ഒക്കെ. ടോൾസ്റ്റോയുടെ മറ്റൊരു കഥയുണ്ട്, സത്യവും അസത്യവും കൂടെ കുളിക്കാൻ പോയ കഥ. ഞങ്ങൾ ഈ കുട്ടനാട്ടുകാര് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പൊ ചോദിക്കും, നിങ്ങൾ പിന്നെ എന്താ പായസത്തിനകത്താണോ കുളിക്കുന്നതെന്ന് ചോദിക്കും. ഈ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിറങ്ങി, അല്ലാതെ ഇങ്ങനെ 1.5 മഗ് വെള്ളം ഇങ്ങനെ അളന്ന് തൂക്കി യേശു എന്ന് പറഞ്ഞൊന്നുമല്ല, അങ്ങോട്ട് ചാടുവാണ് വെള്ളത്തിലോട്ട്. അപ്പൊ അങ്ങനെ വെള്ളത്തിൽ ചാടുമ്പം ഈ മുങ്ങിക്കിടക്കും, മനസ്സിലെ? ഞങ്ങളുടെ നാട്ടുകാർ ഒരു പ്രത്യേകത, മുങ്ങുക മാത്രമല്ല അത് പൊങ്ങുകയും കൂടെ ചെയ്യും, അങ്ങനെ ഒരു പ്രത്യേകത. അപ്പൊ ഈ സത്യവും അസത്യവും കൂടെ കുളിക്കാൻ പോയപ്പം, ഇതും ടോൾസ്റ്റോയുടെ കഥയാണ്, ഇവര് തമ്മിൽ ഈ മുങ്ങിക്കിടന്നിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തി. അപ്പം ആരാണ് കൂടുതൽ നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും? അപ്പൊ സത്യം പറഞ്ഞു, ഞാൻ ആദ്യം മുങ്ങാം, നീ എണ്ണ. സത്യം മുങ്ങാങ്കുഴി ഇട്ടു. അപ്പം സത്യം അസത്യം 1, 2, 3, 4 എന്നൊക്കെ എണ്ണുവാ. ശ്വാസം പിടിച്ച് ഇങ്ങനെ കിടന്ന്, കാരണം എങ്ങനെയെങ്കിലും അസത്യത്തെ തോപ്പിക്കണമല്ലോ. പൊങ്ങി വന്നപ്പം അസത്യത്തെ കാണാനില്ല. കരയ്ക്ക് നോക്കിയപ്പോ തുണിയുമില്ല. സത്യത്തിന്റെ തുണി കൊണ്ട് അസത്യം അങ്ങ് പോയി. അസത്യം അസത്യത്തിന്റെ തുണി അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ടോൾസ്റ്റോയ് പറയുന്നുണ്ട്, ഇപ്പോൾ അസത്യം സത്യത്തിന്റെ വസ്ത്രം ധരിച്ചാണ് നടക്കുന്നത്. ഇതൊരു കഥയാണെന്ന് തോന്നാം, കാരണം നമുക്ക് അത്ര വിശ്വസനീയമായ വിധത്തിലാണ് പിശാച് കള്ളം നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. നമുക്ക് എത്ര ആലോചിച്ചാലും അസത്യമാണെന്ന് തോന്നാൻ കഴിയാത്ത വിധത്തിൽ പാമ്പ് അതികൗശലമുള്ളതാണ്. സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത, വിശ്വസനീയമായതെല്ലാം വിശ്വസിക്കേണ്ടതാണെന്ന് മനുഷ്യൻ കരുതുകയാണ്.
പാമ്പ് അവിടെ കൗശലമുള്ളതായിരുന്നു. സംഭവിച്ചത് എന്താണ്? അതുവരെ ദൈവമായിരുന്നു ആദമിന്റെയും ഹവ്വയുടെയും മിത്രം, പിശാച് ശത്രുവുമായിരുന്നു. എന്നാൽ പിശാച് വന്ന് വിലക്കപ്പെട്ടതായ കനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ മിത്രമായിരുന്ന ദൈവം ശത്രുവും ശത്രുവായിരുന്ന പിശാച് മിത്രവുമായി. മിത്രമാരാ ശത്രുവാരാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലമാണ് സത്യാനന്തരകാലം. മിത്രം ശത്രുവായും. ഇപ്പൊ നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രു ആരാന്നറിയോ? അപ്പനും അമ്മയും. കാരണം ഈ ലോകത്തിൽ അവരുടെ അവർ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പനും അമ്മയും ആണെന്നാണ് പിള്ളേരുടെ വിചാരം. എടാ ബൈക്ക് കുറച്ച് സ്പീഡ് കുറച്ച് കൂടാ, അപ്പൊ കൂട്ടുകാരൻ പറയും താങ്ങിക്കോളാൻ പറയും. അല്ലേ സ്കൂട്ടറിൽ പോകുമ്പം സ്പീഡ് കൂട്ടിപ്പോകുന്നു, കൈ വിട്ടുപോകുന്നു, ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു, കൂട്ടുകാരൊക്കെ വണ്ടർഫുൾ മാർവലസ് ഫാന്റാബുലസ് എന്നൊക്കെ പറയുന്നു. ഇവിടെ ഒരു അപ്പനും അമ്മയും ഉണ്ട്, അങ്ങനെ പോരുത്, ഇങ്ങനെ പോരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്. അപ്പൊ ആരാന്നല്ലേ? ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത, ശത്രുവാരാ മിത്രമാരാന്നറിയത്തില്ല. യഥാർത്ഥ ശത്രുവിനെ നമ്മൾ മിത്രമായി കാണുകയാണ്, യഥാർത്ഥ മിത്രത്തെ നമ്മൾ ശത്രുവായി തെറ്റിദ്ധരിക്കുകയാണ്. വിശ്വസനീയമാണ് എന്നതുകൊണ്ട് അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് കരുതരുത്. ശത്രുവിനെയും മിത്രത്തെയും മാറിപ്പോവുകയാണ്. രണ്ട്, സത്യാനന്തരകാലത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ വേദഭാഗത്ത് നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കത്തൊന്നുമില്ല, അത് ദൈവം പറഞ്ഞ. നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ആരെ പോലാവും? നിങ്ങൾ ദൈവത്തെ പോലാ. അപ്പോൾ ഈ ഹവ്വായ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആറാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണ്മാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമാണ്. ഇന്ന് ഒരു കാര്യം സത്യമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഹവ്വായിക്ക് വിലക്കപ്പെട്ടതായ കനി ദൈവം വിലക്കിയത് കാണാൻ ഭംഗിയുള്ളതും ഭക്ഷിപ്പാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമായി തോന്നി. ഇത് മുഴുവൻ ഒരു ഇന്ദ്രിയ വിചാരങ്ങളാണ്, ഇതൊരു സെൻസറി പെർസെപ്ഷനാണ്. ഇന്ന് സത്യം എന്താണ് എന്ന് പലരും തീരുമാനിക്കുന്നത് അവരുടെ കണ്ണുകൊണ്ടും അവരുടെ നാവ് കൊണ്ടുമാണ്. എന്റെ കണ്ണിന് കൊള്ളാമെങ്കിൽ അതാണ് സത്യം, എന്റെ നാവിന് കൊള്ളാമെങ്കിൽ അതാണ് സത്യം. ഒരു എളുപ്പത്തിൽ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? നിങ്ങൾ പറഞ്ഞേ. ചെങ്ങന്നൂരെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പൊറോട്ടയ മിക്കവാറും, നൂഡിൽസ് കഴിക്കുന്ന പിള്ളേരായിരിക്കും, എന്നാലും മിക്കവാറും പൊറോട്ട കിട്ടിയാൽ, കാരണം അതിന് ഭയങ്കര ടേസ്റ്റാ, ശരീരത്തിന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും പിള്ളേർക്ക് എന്ത് മതി? പൊറോട്ട മതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ദേശീയ ഭക്ഷണമായി പ്രഖ്യാപിക്കാവുന്ന ഒന്നാണ് എന്ത്? പൊറോട്ട. ബിസ്ക്കറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോറൂട്ട് ബിസ്ക്കറ്റാണ്, എല്ലാം പ്രാർത്ഥനയ്ക്കും ആരോറൂട്ടാണ്. കാരണം അതി കുറഞ്ഞ വില കുറഞ്ഞ ബിസ്ക്കറ്റ് വേറെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരോറൂട്ടാണ് നമ്മുടെ ഒരു ദേശീയ. ഞാൻ എന്റെ പള്ളിയിലെല്ലാം വിലക്കിരിക്കുന്ന ഒരു സാധനമാണ് ആരോറൂട്ട്. വേണ്ട, ബിസ്ക്കറ്റില്ല ബിസ്ക്കറ്റ് ഇല്ലെന്നുള്ളേ ഉള്ളൂ. ഒരു ദിവസം ഞാന് ഈ വടവാതൂർ പള്ളിയിൽ അച്ഛനായി അവിടെ ചുമതലയേറ്റ സമയത്ത് ഈ
കുർബാന കഴിഞ്ഞാണ് അവിടെ സൺഡേ സ്കൂൾ. അപ്പൊ അവിടുത്തെ സൺഡേ സ്കൂൾ മീറ്റിംഗ് കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ പിള്ളേർക്ക് നമ്മളിപ്പോൾ ബേക്കറി എന്നാണ് സാധനം വാങ്ങിക്കുന്നത്, നമുക്കത് വേണ്ട. അപ്പൊ അവർക്ക് പിള്ളേർക്ക് ക്രീം ബണ്ണു മതി, ക്രീ എന്ന് പറഞ്ഞാൽ അത് വെച്ചാൽ മതി, അങ്ങ് വന്ന് കഴിച്ചോളൂ. അപ്പം ബേക്കറിക്കാരൻ ഒരു 50 ക്രീം ബണ്ണ് ഞായറാഴ്ച വടവാതു പള്ളിക്ക് വേണ്ടി അങ്ങ് ബുക്ക് ചെയ്തിരിക്കുകയാണ്, പിള്ളേർക്ക് അത് മതി. ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ക്രീം ബണ്ണ് വേണ്ട, നമുക്ക് വല്ല കോഴിക്കട്ടയോ ഈ പച്ചത്തേക്കാ പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അപ്പൊ എന്റെ അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ട് പിള്ളേരൊന്നും ഇത് കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും അല്ല, നമുക്ക് നോക്കാം. ശരി, അപ്പൊ ഈ ഞായറാഴ്ച കുർബാനയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് നല്ല വിശപ്പാണേ, ജോലി മുഴുവൻ ഞാനാ ചെയ്തെങ്കിലും വിശപ്പ് പിള്ളേർക്കാം. അവരിങ്ങനെ ഭയങ്കരമായ ആർത്തിയോടെ നിൽക്കുവോ ഈ പിള്ളേർ ഇത് കഴിഞ്ഞ ഒട്ടനെ കഴിക്കാൻ. അപ്പൊ കുർബാന അങ്ങോട്ട് കഴിഞ്ഞ് ഈ തെർമോ കാസറോളിനകത്ത് ഓരോ വീട്ടിൽ നിന്നും എല്ലാവരും ഒരു പൗപ്പത്ത് കൊഴുക്കട്ട ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ട്, ഒരു 6 കാസറോളിനകത്തോടെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക, എന്റെ തോന്നി ഇങ്ങനെ ആവിയൊക്കെ പറക്കുന്നത്. അപ്പൊ പിള്ളേർ ചേച്ചടാ ഇന്ന് ക്രീം ബണ്ണിന് ആവിയില്ലല്ലോ. എന്നാൽ ഇവർ അടുത്ത് എന്ന് നോക്കിയപ്പം എല്ലാത്തിൻ്റെ അകത്തും കൊഴുക്കട്ടെ മൊത്തത്തിൽ ഒന്ന് നോക്കി. ഇപ്പൊ പിള്ളേർ ചോദിച്ചു ഇതെന്തുവാ ഇന്ന് കൊഴുക്കട്ട ഇന്ന് ക്രീം ബണ്ണിൽ, അത് നമ്മുടെ. അപ്പൊ ഈ സാർമാരും ഭയങ്കര ബുദ്ധിയുള്ളവരെ, അവർക്ക് ഇത് കേൾക്കാൻ പറ്റില്ലാത്തവർ എന്തോ ചെയ്യാനാ മക്കളെ, ഇത് മുഴുവൻ അച്ഛന്റെ പണിയാന്ന്. ഒരെണ്ണം ആ കൊഴുക്കട്ട കഴിച്ചില്ല, അവസാനം എനിക്ക് അവർ ഇരട്ടപ്പേരിട്ട് കൊഴുക്കട്ടെ, അതായി എനിക്ക് ആകെ കിട്ടിയ ഒരു മിച്ചം അതാ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നാവിന് രുചി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. വി ട്രസ്റ്റ് അവർ ടേസ്റ്റ് ബഡ്സ് ദാൻ വി ട്രസ്റ്റ് അവർ കോൺഷ്യൻസ്. നമ്മുടെ മനസാക്ഷിയേക്കാൾ നമുക്ക് വിശ്വാസം നമ്മുടെ നാവിന്റെ രസമുകുളങ്ങളെയാണ്. നാവിന് രുചിയുള്ളതെല്ലാം നല്ലതാണ് എന്ന് കരുതരുത്, കണ്ണിനിമ്പമുള്ളതെല്ലാം നല്ലതാണെന്നും കരുതരുത്. ഇവിടെ ഹവ്വായെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്താണ്? കണ്ണിന് നല്ലതാണെങ്കിൽ അത് നല്ലതാണ്. ഇവ പല കുട്ടികളൊക്കെ ഈ എറണാകുളത്തൊക്കെ ഇങ്ങനെ ആക്സിഡന്റിലൊക്കെ മരിക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നത് മദ്യത്തെക്കുറിച്ചും ലഹരി മരുന്നിന്റെ ഉപയോഗത്തെക്കുറിച്ചും ഒക്കെ വർദ്ധിക്കുമ്പോൾ എന്താണ് ഇതിനോടൊക്കെ ഒരു താല്പര്യം? നാവിന് കൊള്ളാം, കണ്ണിനും കൊള്ളാം. ഇവിടെ ഹവ്വായിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഹവ്വ സത്യവും അസത്യവും എന്താണ് എന്ന് തീരുമാനിച്ചത് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലല്ല. ഒരു നിമിഷം മനസാക്ഷിയോട് ചോദിക്കണമായിരുന്നു, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ദൈവം എന്നോട് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിന്തിച്ചില്ല. ആകെ വിശ്വസിച്ചത് കണ്ണിനെയാണ്. കണ്ണിന് കൊള്ളാമെങ്കിൽ അത് സത്യമാണ്, നാവിന് കൊള്ളാമെങ്കിൽ അതും സത്യമാണ്. രുചിയും കാഴ്ചയുമല്ല സത്യത്തെ നിശ്ചയിക്കേണ്ടത്. നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ചതിന് ശേഷം, ഉപവാസം എല്ലാം കഴിഞ്ഞ് വരുമ്പം നല്ല വെള്ളേപ്പം പോലുള്ള കല്ല് അവിടെ കിടക്കുന്നു. ഒരു നിമിഷം കർത്താവിന്റെ മനസ്സിൽ പിശാച് ഒരു തോന്നൽ കൊടുത്തു, എന്താണെന്നറിയാമോ? ഇതൊന്ന് അപ്പമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ, കാരണം ആ കണ്ട വെള്ളേപ്പമാണെന്ന് തോന്നും. പെട്ടെന്നാണ് ദൈവത്തിന് മനസ്സിലായത് കണ്ണിന് കൊള്ളാം, പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. സത്യവും അസത്യവും തീരുമാനിക്കാൻ കണ്ണും കാതും നാവുമല്ല ഉപയോഗിക്കേണ്ടത്, മനസാക്ഷിയാണ്. ഹവ്വായിക്ക് പറ്റിയ അബദ്ധം മനസാക്ഷിയേക്കാൾ കണ്ണിനെയും മനസാക്ഷിയേക്കാൾ നാവിന്റെ രുചിയെയും വിശ്വസിച്ചു എന്നുള്ളതാണ്. ട്രൂത്ത് ഈസ് നോട്ട് എ സെൻസറി പെർസെപ്ഷൻ. സത്യം എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കേണ്ടതല്ല, മനസാക്ഷി കൊണ്ട് വിലയിരുത്തേണ്ടതാണ്. ഇന്നത്തെ സത്യാനന്തര കാലത്ത് കാഴ്ചയും രുചിയുമാണ് നല്ലതിനെയും അല്ലാത്തതിനെയും നിശ്ചയിക്കുന്നത്. മൂന്നാമത്, ഇവര് പഴം തിന്നു. പഴം തിന്നു കഴിഞ്ഞ് കണ്ണൊക്കെ തുറന്നു, പക്ഷെ ആരായില്ല. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, നാടൻ ബോംബ്, ഭയങ്കര ബമ്പർ വാഗ്ദാനങ്ങളായിരുന്നു. ഇത് തിന്നുന്നു, ഇത് പറിക്കുന്നു, ദൈവമാവുന്നു. ഇവര് നോക്കിയിട്ട് ദൈവമായില്ലെന്ന് മാത്രമല്ല, മനുഷ്യനായിരുന്നത് അതും
പോയി കിട്ടി. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പം ഇവർക്കൊരു നാണം. ഇവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ സാറ്റുകളി കണ്ടുപിടിച്ചത് നമ്മുടെ പിള്ളേരാണ്, ഹൈഡ് ആൻഡ് സീക്ക്. ഇതൊക്കെ നമ്മുടെ വല്യപ്പം കണ്ടുപിടിച്ച കളിയാണ്. ആരാണ് ഈ ആദ്യമായിട്ട് സാറ്റ് കളിച്ച് പഠിച്ചത്? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു വിചാരമാണ്, അവരേതാണ്ട് കണ്ടുപിടിച്ചതെന്ന്. ഒന്നുമല്ല, നമ്മുടെ അപ്പൂപ്പനാണ് ആദ്യത്തെ സാറ്റ് കളി കണ്ടുപിടിച്ചത്. അവരെ നാണം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അത്തിയില കൊണ്ട് അപ്പോൾ ആദ്യത്തെ ബർമുഡ ഉണ്ടാക്കിയതാരാ? ടെക്സ്റ്റൈൽ, ഇതിൻ്റെ ഒരു സാധ്യത, വസ്ത്ര വ്യവസായം ഒക്കെ തുടങ്ങിയതാരാ? അച്ഛൻ വിചാരിക്കും, ഇവിടെ ഞാൻ പഴയ നിയമം പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കേട്ടിട്ടില്ലല്ലോ. അവിടെ വസ്ത്ര വ്യവസായം ഇവർക്ക് നാണം വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇവർ പാപം ചെയ്യുന്നതിന് മുൻപും ഇവർ നഗ്നരായിരുന്നു, ആയിരുന്നില്ലേ? പക്ഷെ അന്ന് അവർക്ക് നാണം തോന്നിയില്ല. അപ്പോൾ ഈ നാണം എന്നത് ഒരു ശരീരത്തിന്റെ അവസ്ഥയായി ചുരുങ്ങിപ്പോകാൻ പാടില്ല. ഇന്ന് ഈ സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത, നാണം എന്നത് ശരീരത്തിൽ മാത്രം തോന്നുന്ന ഒന്നാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? നാണിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അഭിമാനിക്കും, അഭിമാനിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാണിക്കും. വി ആർ അഷെയിംഡ് ഓഫ് വാട്ട് വി ഷുഡ് ബി പ്രൗഡ് ഓഫ്, ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് വാട്ട് വി ഷുഡ് ബി അഷെയിംഡ് ഓഫ്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. നാണം കെട്ട കാര്യങ്ങൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും അഭിമാനം തോന്നുന്ന ഒരു കാലം. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ നാണം. വേദപുസ്തകം ഒന്ന് പള്ളിയിൽ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചാൽ നാണം. ഒരാഴ്ച പാഠം വായിക്കാമോ എന്ന് ചോദിച്ചാൽ നാണം. ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നാണം. കൈക്കൂലി വാങ്ങിക്കാൻ നാണമില്ല. കള്ളം പറയുന്നതിന് നാണമില്ല. അസത്യം പ്രചരിപ്പിക്കുന്നതിന് നാണമില്ല. നാണിക്കേണ്ട കാര്യങ്ങളിൽ നാണിക്കുന്നില്ല. ഈ കാലത്തിന്റെ പ്രത്യേകത നാണമില്ല എന്നതല്ല. നമുക്ക് നാണമില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് നാണമുണ്ട്, പക്ഷേ അത് പലപ്പോഴും അഭിമാനിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകം എടുക്കുന്ന കയ്യിലെടുക്കുന്നതിന് നമുക്ക് ലജ്ജ തോന്നുന്നു. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ലജ്ജ തോന്നുന്നില്ല. നാണിക്കേണ്ട കാര്യങ്ങളിൽ അഭിമാനിക്കുകയും അഭിമാനിക്കേണ്ട കാര്യങ്ങളിൽ നാണിക്കുകയും ചെയ്യുന്നത് ഈ സത്യാനന്തര കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു സിനിമാതാരമോ ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്പവസ്ത്രധാരിയായി വന്നാൽ അതിൽ നാണം തോന്നുന്നതിൽ തെറ്റില്ല. അത് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതയാണെന്ന് പറയാം. എന്നാൽ അത്തരം പോസ്റ്റുകളുടെയും പടങ്ങളുടെയും താഴെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ കമന്റ് എഴുതുന്നതിന് നാണമില്ല. അപ്പൊ ഈ നാണം എന്നത് ശരീരത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു എന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. എന്താണ് സത്യാനന്തര കാലം? ഇവിടെ ആദമിനും ഹവ്വയ്ക്കും ദൈവത്തോട് അവിശ്വസ്തത കാട്ടിയതിലും ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയതിലും അല്ല അവർക്ക് നാണം. അവർ നാണിക്കുന്നത് അവരുടെ ശരീരത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ അവർക്ക് നാണം തോന്നേണ്ടത്, ദൈവമേ ഞാൻ അനുസരണക്കേട് കാണിച്ചുപോയി, ദൈവമേ ഞാൻ അവിശ്വസ്തത കാണിച്ചുപോയി,
നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ പ്രവർത്തിച്ചു പോയി, യാതൊരു നാണവുമില്ല. നാണം ശരീരത്തെ കുറിച്ചാണ്. കാരണം നാണം ശരീരത്തിലേക്ക് വല്ലാതെ ചുരുങ്ങുകയാണ്. നാണം ശരീരത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നതിന്റെ പേരാണ് സദാചാരം. എന്നാൽ ശരീരത്തിന് അപ്പുറത്തേക്ക് ജീവിതത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, മനസാക്ഷിയിൽ, ഇടപാടുകളിൽ നാണം വരാത്തിടത്തോളം കാലം നമ്മുടെ നാണം കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് വലിയ പ്രസാദമൊന്നും തോന്നുന്നില്ല. കാരണം നാണിക്കേണ്ട വിഷയങ്ങളിൽ നമ്മൾ അഭിമാനിക്കുകയും അഭിമാനിക്കേണ്ട വിഷയങ്ങളിൽ നാണിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഒരു ചെറിയ ചിന്തയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സത്യാനന്തര കാലത്തിന്റെ നാലാമത്തെ പ്രത്യേകത, ബ്ലെയിം ഗെയിം, പഴിചാരി രക്ഷപ്പെടുക. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ബൈ കോളിംഗ് ദി അദർ അഗ്ലി യു ഡോണ്ട് ബിക്കം ഹാൻസം. വേറൊരാൾ മോശക്കാരനാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ നല്ലതാവില്ല. ഞാൻ നല്ലവനാകുന്നത് വേറൊരാളെ മോശക്കാരനാക്കിയിട്ടല്ല, നന്മ പ്രവർത്തിച്ചിട്ട് വേണം. നാണിച്ച് ലജ്ജിച്ച് മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആദമിനോടും ഹവ്വയോടും ചോദിക്കുന്നു, നീ എവിടെയാ? അപ്പൊ പറഞ്ഞു, ഞാൻ നഗ്നനാണ്. ഇത് നിന്നോട് ആര് പറഞ്ഞു? ഉടനെ ദൈവം ചോദിച്ചു, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? തിന്നു. തിന്നെന്ന് പറഞ്ഞ് ശ്വാസം വിടുന്നതിന് മുമ്പ് പറഞ്ഞ എന്തോ? ആര് തന്ന? ഇവള് തന്ന. അപ്പോഴേ ഞാൻ പറഞ്ഞ, ഞാൻ ഒറ്റയ്ക്ക് സന്തോഷമായിട്ട് ജീവിച്ചോളാം. എന്നെ ഉറക്കി കിടക്കി ആദ്യത്തെ അനസ്തേഷ്യ കണ്ടുപിടിച്ചത് ഇവിടെ. നമുക്ക് ഈ ഡോക്ടർമാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇവരാണ് ഒന്നുമല്ല, സത്യം പറഞ്ഞാൽ ദൈവമാണ് അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. ആദമനെ ഉറക്കി അവന്റെ എല്ലൂരി. അന്നേ പറഞ്ഞതാ, ഊരല്ലേ 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 സന്തോഷം കണ്ടോ? ഇപ്പൊ എന്തായി? എന്നെ പറ്റിച്ച്. അപ്പൊ ഉടനെ ഹവായോട് ചോദിച്ചു, നീ അങ്ങനെ ചെയ്തോ? ഞാൻ അങ്ങനെ ചെയ്യുമോ കർത്താവേ? ഇതാരാ? ഈ പാമ്പാണ്. പാമ്പിന് പിന്നെ ഇനിയും വേറെ ആരോടും. ഈ കാലത്തിന്റെ പ്രത്യേകത, എല്ലാവർക്കും ക്രെഡിറ്റ് മതി. ഒരാൾക്ക് പോലും ഉത്തരവാദിത്വം ഏൽക്കാൻ താല്പര്യമില്ല. അതിൻ്റെ നമ്മളതിൻ്റെ പത്രവും രാഷ്ട്രീയവും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ഈ പാലാരിവട്ടം പാലം തുടക്കത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്താണ് അത് പൊളിഞ്ഞപ്പോഴോ? അവരുടെ കാലത്താണ് എല്ലാ മേഖലയിലും ക്രെഡിറ്റ് മാത്രം മതി. കുടുംബജീവിതത്തിലോ? പിള്ളേര് നല്ലതായിട്ട് പഠിച്ച എന്റെ മോനാ, എന്റെ ബുദ്ധി അവന് കിട്ടിയിരിക്കുന്നു. കാരണം മുഴുവനായിട്ട് കൊടുത്തോണ്ട് എനിക്കിപ്പോ അതൊന്നുമില്ല, എന്റെ ബുദ്ധിയാണ്. ഏതെങ്കിലും കാരണവശാൽ അവൻ പഠിത്തത്തിൽ ഒരല്പം മോശമാവുകയോ സ്കൂളിലെ സാറന്മാര് എന്തെങ്കിലും അത്ര നല്ല അഭിപ്രായമല്ല അവനെ കുറിച്ച് പറയും, നിന്റെ വളത്തോഷം. സത്യാനന്തര കാലം, അത് ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ നോക്കിയാൽ മുഴുവൻ കുഴപ്പവും പണ്ടത്തെ ആളുടെ കുഴപ്പമാണ്. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ക്രെഡിറ്റ് സിൻഡ്രോം, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആർക്കും താല്പര്യം, എല്ലാവർക്കും ക്രെഡിറ്റ് മതി. പഴിചാരി രക്ഷപ്പെടുക എന്നത് ഈ സത്യാനന്തര കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ അബ്ദുൽ കലാം, ഇന്ത്യ കണ്ട മഹാനായ രാഷ്ട്രപതി, അദ്ദേഹം ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അവരുടെ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റിന്റെ
സൂപ്പർവിഷൻ എല്ലാം നിർവഹിച്ചത് അബ്ദുൽ കലാം. റോക്കറ്റ് വിട്ടു, കൃത്യമായിട്ട് അത് കടലിൽ തന്നെ വീണു. ഇച്ചിരി മാറിയാണെന്നുള്ളേ ഉള്ളൂ, എങ്കിലും ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അത് കടലിൽ വീണു. അപ്പോൾ ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ആള് കലാമിനെ മുറിയിൽ വിളിപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞ് പത്രസമ്മേളനം വെച്ചിട്ടുണ്ട്. അപ്പോൾ കലാമിന് മനസ്സിലായി നമ്മളെ ഫയർ ചെയ്യാനാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സതീഷ് ധവാനാണ് അന്നത്തെ ബഹിരാകാശ ഇതിന്റെ ചുമതലയുള്ളത്. ബട്ട് ഐ റിമെയിൻ കറക്റ്റഡ്, ഓർമ്മയിൽ നിന്ന് പറയുക. അപ്പോൾ പറഞ്ഞു, വിളിപ്പിച്ചു, പേടിച്ചു പേടിച്ചാണ് ചെന്നത്. കാരണം സൂപ്പർവിഷൻ നടത്തിയത് മുഴുവൻ കലാമാണ്, കുറ്റം മുഴുവൻ അദ്ദേഹത്തിന്റെ തല വെച്ച് രക്ഷപ്പെടാനാ. അപ്പോൾ ധവാൻ പറഞ്ഞു, യു ബി ഹിയർ, ഐ വിൽ ഡു ദ പ്രസ് കോൺഫറൻസ്. പത്രസമ്മേളനത്തിൽ ചെന്ന് ഈ റോക്കറ്റ് വിട്ടതിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ധവാൻ പറഞ്ഞു, ഐ ആം റെസ്പോൺസിബിൾ. എന്റെ കുഴപ്പമാണ്, കാരണം ഞാനാണ് ഇതിന്റെ ഇൻചാർജ്, ഞാൻ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ് ഇതിന് പരാജയം സംഭവിച്ചത്. ആറുമാസം ഇതിന്റെ തെറ്റുകളെല്ലാം റെക്ടിഫൈ ചെയ്ത് വീണ്ടും ഈ റോക്കറ്റ് വിട്ടു, അത് വിജയമായത്. ഈ പ്രാവശ്യവും ധവാൻ കലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. ഓഫീസിൽ ചെന്നു, എന്നിട്ട് പറഞ്ഞു, യു ഡു ദ പ്രസ് കോൺഫറൻസ് ബിക്കോസ് യു ഡിസേർവ് ദി അപ്രീസിയേഷൻ. ഇന്ന് വംശനാശം സംഭവിക്കുന്ന ഒരു നന്മയാണിത്, ആരുടെയെങ്കിലുമൊക്കെ മണ്ടയ്ക്ക് പഴിചാരി രക്ഷപ്പെടുക. ഒരാൾക്കും ഞാനാണ് ഉത്തരവാദി എന്ന് നെഞ്ചു വിരിച്ച് പറയാൻ തന്റെ ഇടം സഭയിലുമില്ല, രാഷ്ട്രീയത്തിലുമില്ല. ഐ ആം റെസ്പോൺസിബിൾ, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പഴിചാരി രക്ഷപ്പെടുക, ഇത് ഏദൻ തോട്ടത്തിൽ മുതൽ തുടങ്ങിയതാണ് ഈ ബ്ലെയിം ഗെയിം. സത്യാനന്തര കാലത്തിന്റെ നാലാമത്തെ പ്രത്യേകതയാണ് ക്രെഡിറ്റ് സിൻഡ്രോം. ഞാൻ അവസാനിപ്പിക്കുക, എന്താണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാനായി ആഗ്രഹിച്ചതും ഒരുമിച്ച് ശ്രമിച്ചതും? ഈ കാലത്തെ പല വാക്കുകൾ കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം, എന്നാൽ ഒരു പ്രത്യേക വാക്കാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് സഹായകരമായി എടുത്തത്. ആ വാക്ക് സത്യാനന്തര കാലം. ഇന്ന് മനുഷ്യൻ, ലോകം, സമൂഹം എന്തു വിശ്വസിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്നാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളാണ് സത്യവും അസത്യവും തീരുമാനിക്കുന്നത്, അത് ഹലാലായാലും അല്ലെങ്കിലും. തുപ്പിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഒരു 10 പേര് ഈ സാധനം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അത് സത്യമാവും. ഒരപ്പച്ചൻ വെളുപ്പിന് നടന്നു പോകുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചു, എവിടെ പോവാ അപ്പച്ച? മുരിങ്ങയ്ക്കാ പറിക്കാൻ പോവാ. അപ്പൊ ഞാൻ ചോദിച്ചാൽ, എന്തി വെളുപ്പാൻ കാലത്ത്? ഇത് പ്രഷറിന് നല്ലതാ. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? വാട്സാപ്പിലുണ്ടായിരുന്നു. ഇന്ന് വേദപുസ്തകത്തെക്കാൾ നമുക്ക് വിശ്വാസം ഇത്തരം മാധ്യമങ്ങളെയാണ്. ഞാൻ എന്തിനാണിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതൊരു സത്യാനന്തര കാലത്തിന്റെ അവസ്ഥയാണ്. തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ നാം മറന്നുപോകുന്നു. ഒരു പക്ഷെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹവ്വ പാമ്പിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അവളുടെ ഭാവി അങ്ങനെ ആവില്ലായിരുന്നു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താവില്ലായിരുന്നു. സത്യാനന്തര കാലത്ത് സത്യവും അസത്യവും തിരിച്ചറിയാൻ നാം കഷ്ടപ്പെടുന്ന കാലത്ത് ദൈവം തന്നിരിക്കുന്ന സവിശേഷമായ ബുദ്ധി ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. കേൾക്കുന്നതെല്ലാം അപ്പടി വിശ്വസിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഹവ്വയ്ക്ക് പറ്റിയ പരാജയം. അസത്യത്തിന് സത്യത്തെക്കാൾ വിശ്വസനീയതയുണ്ട്. 4 പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. 1, ഈ സത്യാനന്തര കാലത്ത് നമ്മുടെ മിത്രമായി വരുന്നവരെല്ലാം മിത്രമാണെന്ന് കരുതരുത്. നാം ശത്രുവാണ് എന്ന് കരുതുന്നവരെല്ലാം യഥാർത്ഥത്തിൽ ശത്രുവല്ല. ശത്രുവിനെ മിത്രമായും മിത്രത്തെ ശത്രുവായും നാം തെറ്റിദ്ധരിക്കുന്നു. ആദമിനും ഹവ്വയ്ക്കും പറ്റിയ പ്രശ്നം
ദൈവത്തെ മിത്രമായി കാണണം, പിശാചിനെ ശത്രുവായി കാണണം. പക്ഷെ അവർക്ക് തമ്മിൽ മാറിപ്പോയി. രണ്ട്, സത്യമെന്നത് ഒരു സെൻസറി പെർസെപ്ഷൻ അല്ല. കണ്ണിന് സുഖമുള്ളതെല്ലാം നല്ലതല്ല, നാവിന് രുചിയുള്ളതെല്ലാം ഗുണമുള്ളതല്ല. സത്യത്തെയും അസത്യത്തെയും വിലയിരുത്തേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളല്ല, ദൈവം നമുക്ക് നന്മതിന്മ തിരിച്ചറിയാൻ തന്നിരിക്കുന്ന ബുദ്ധിയും ദൈവത്തിന്റെ ശബ്ദം നമ്മിലൂടെ മുഴങ്ങിക്കേൾക്കേണ്ട മനസാക്ഷിയുമാണ്. കണ്ണിന് കാണുന്നതെല്ലാം നല്ലതാണ്, അതുകൊണ്ട് അത് സത്യമാണ്. നാവിന് രുചിയുണ്ട്, അതുകൊണ്ട് അത് ഗുണമുള്ളതാണ് എന്ന് കരുതരുത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത, നാണിക്കേണ്ട കാര്യങ്ങളിൽ അഭിമാനിക്കുന്നു, അഭിമാനിക്കേണ്ട കാര്യങ്ങളിൽ നാണിക്കുന്നു. വേദപുസ്തകം പറയുന്നു, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. നാലാമത്, എല്ലാവർക്കും ക്രെഡിറ്റ് മതി. എന്നാൽ ഈ കാലത്ത് സഭയിൽ നിന്ന്, നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ കഴിയുന്ന മനുഷ്യരെയാണ്. ഐ ആം റെസ്പോൺസിബിൾ. ക്രെഡിറ്റ് സിൻഡ്രോം ഈ അസത്യകാലത്ത്, സത്യാനന്തര കാലത്ത് വലിയ പ്രചാരം ലഭിക്കുന്ന ഒരു സമയത്ത്, കർത്താവേ, ഈ സമൂഹം, ഈ കുടുംബം, ഈ ഇടവക, ഈ സഭ ഇങ്ങനെയായതിൽ എനിക്കും ഉത്തരവാദിത്വമുണ്ട്. ഇതൊക്കെ ആരുടെയൊക്കെയോ കുറ്റമാണ് എന്ന് പറയാൻ എളുപ്പമാണ്. ഇത് തന്നെ ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും, എന്റെ പ്രാർത്ഥനയുടെ കുറവ്, എന്റെ സാക്ഷ്യമില്ലാത്ത ജീവിതം, എനിക്ക് സത്യം അറിയാത്തത്, അസത്യത്തെ ഞാൻ വിശ്വസിച്ചു പോയത്, എന്റെ സഹോദരന് ദോഷം ചെയ്തത്, ഇതെല്ലാം ഒരിടവക എന്ന നിലയിൽ ഇടവകയുടെ ആത്മീയ ശോഷണത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഞാനും അതിലൊരു ഉത്തരവാദിയാണ്. കർത്താവേ, അസത്യം സത്യത്തേക്കാൾ വിശ്വസനീയമാണ്. എന്റെ കൂട്ടുകാരെക്കുറിച്ച്, എന്റെ സഹോദരങ്ങളെക്കുറിച്ച്, എന്റെ ബന്ധുക്കളെക്കുറിച്ച്, എന്റെ സഭയെക്കുറിച്ച്, എന്റെ നാട്ടുകാരെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം അതുപോലെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരു ചോദ്യം പോലും തിരിച്ചു ചോദിക്കാൻ എനിക്ക് സാധിക്കാതെ പോയത് എന്റെ കുറവാണ് കർത്താവേ. കാരണം ഇതൊരു സത്യാനന്തര കാലമാണ്. അന്തർദേശീയ തലത്തിൽ, ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, സഭാതലത്തിൽ, ഇടവക തലത്തിൽ, കുടുംബതലത്തിൽ അസത്യം സത്യത്തിനേക്കാൾ വിശ്വസനീയമായി മാറുകയാണ്. അവിടെ ഹവ്വയ്ക്ക് പറ്റിയത് നമുക്ക് പറ്റാതെ ഇരിക്കണമെങ്കിൽ നാം ഏറെ പ്രാർത്ഥനയോടും ജാഗ്രതയോടും കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് യേശു കർത്താവ് പരീക്ഷയെ തോൽപ്പിച്ചത് നമുക്ക് മാതൃകയാവേണ്ടത്. കണ്ണിന് മുൻപിൽ അപ്പം പോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളാരങ്കല്ല് കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി ഇത് കുഴപ്പമാ. കർത്താവ് പറഞ്ഞു, വേണ്ട. ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ട് നിർത്തി ചാടിച്ചിട്ട് ചാടാൻ പറഞ്ഞു, ഇത് മുഴുവൻ നിനക്ക് തരാം, എനിക്ക് വേണ്ട. എന്നെ വീണ് നമസ്കരിക്ക്, ഇത് മുഴുവൻ നിനക്ക് തരാം, വേണ്ട. ഞാൻ എന്താ പറയാൻ ശ്രമിക്കുന്നു ചോദിച്ചാൽ, യേശു കർത്താവിനെ പോലെ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ജാഗ്രതയോടെയും ഈ സത്യാനന്തര കാലത്ത് പിശാചിന്റെ പരീക്ഷകളെ നേരിടാൻ നമുക്ക് ഇടയാവണം. അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും ഉണർവോടെ, ജാഗ്രതയോടെ, പ്രാർത്ഥനയോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.